ഹായ് ഫ്രണ്ട്സ് ടൈസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു इन यावि पोट बोटिकरियुमान नम्बर कुड़ल करी ई वीडियो इन अप्लोड पोटय पोट मोला अब मोले नोक हाय फ्रेंड्स इन नाम नमक वाले प्रियपर विभव पोटय नामिवेद इत वाले ईसी आईट नमुक वीटल नोक ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ പാത്രത്തിൽ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട് അതിന്റെ നടുവിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു മുട്ട 1 ടീസ്പൂൺ സോൾട്ട് 1 ടേബിൾസ്പൂൺ ഷുഗർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ഇതിലേക്ക് ഇടുക सणफ्लवर ऑयल पकड़ नम्बर वेरे ऑयल वे उपयोग पशे नाम कोकोनट ऑयल उपयोग अलग अत मूं अर कप चूड पा आड्क नमुक नाईट मिक्स इं कप वेश कुछ आड् मिक्स चल नमलिम कूड़ा वेल आवश्यम वो अब नाम कंसिस्टेंसी करक्ट कुछ वो नमुक मनसू इन नमुक नाईट कुड़क ई मव इन नमुक काउंटर टॉपिल नाईटर मिनट कुड़क नाईट कुे पोट ना सॉफ्टनेसके वू अब आ 20 मिनट नाईट कुड़क मव काउंटर टॉपिल कुछ मुंब काउंटर टॉप नाईट एण वे तड़विकोक वेम मव काउंटर टॉपिले इटा इतने स्ट्रेच फोल्ड मेथडिलूडे इंगे आदमी स्ट्रेचि फोल्ड इंगे और 20 मिनट 20 मिनट नेरम कुछ शेषम ई माव नन्नायिट्ट एण्ण तड़वी आ पात्रत्तिल नन्नायिट्ट एण्ण तड़वीट्ट माव वेच्चिट्ट ओरु ननंज तुणि इतिन मुकळिल इट्टिट्ट ओरु मिनिमम 4 मणिक्कूर् रेस्ट चेय्यानायिट्ट वेक्काम इत 4 मणिक्कूर् मुतल ओरु 6 मणिक्कूर् वरे रेस्ट चेय्यान वेक्काम रावले तन्ने पोरोट्ट उण्डाक्कानाणेंकिल नम्मळ्क्क् रात्रि इंगने कुझच्च् वेच्चाल रावले ईसी आयिट्ट् एडुत्त् उण्डाक्कान पट्टुम इवे ना मणिकूर् कव ना सॉफ्ट वन इत नम्बर काउंटर टॉपिल और 5 मिनट कूड़ी कुड़च इतनी इन नील लॉन्ग शेप नमुक ओर बॉल्स कट्क ई ओर बोल षेप നമ്മളതിങ്ങനെ ഉള്ളിലേക്ക് മാവ് ഇങ്ങനെ ടക്ക് ചെയ്തു കൊടുക്കണം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളിലെ എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഓരോ ബോൾസും നമ്മൾ എണ്ണ തടവിയിട്ട് പാത്രത്തിൽ വെച്ചിട്ട് വീണ്ടും ആ നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെക്കാം ഒരിക്കലും നമ്മളുടെ മാവ് ഉണങ്ങി പോകാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത് എപ്പോഴും ഇങ്ങനെ നനഞ്ഞ തുണി വെച്ച് മൂടി ഇടണം എപ്പോഴും ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ ബോൾസും ചെയ്തെടുക്കുക ईर सैसल बोलस नाम अदायर बोली नमुक रु पोट वे कईसल बोलपिट इलाम एल बोलस इनिद ननं तुणि वे कवर और 30 मिनट रेस्ट वर मणिकूर् कमी ओर बोलस वीशी सीमप्लैटे वीशी नमुक नोक वीशी वेट नमल्क काउंटर टॉपिल नाईट तड़विकोक आदमी इन नमुक बोल काउंटर टॉपिल वे परतीकोड़क अट्ठे चुदाई कई एण तड़वीट अद कई वैचिंगे परतीकोड़क परत श्रद्धि नाम सैड नाईट परतीकोड़क नवचि पुंदी कुछ सैडेप ई परता श्रद्धि नाम वीशी अड़को आ नवीन परंद परंद वरू
ഷേപ്പ് ഏകദേശം ഇത്രയും കൈവച്ച് പരത്തിയാകുമ്പോൾ നമ്മളുടെ ഇടതുകൈ അടിയിലും വലതുകൈ മുകളിലും ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ വീശി അടിക്കുക. ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. ചെയ്ത് വരുമ്പോൾ നല്ലൊരു രസമാണിത്. ഇച്ചിരിയൊക്കെ മാവ് അവിടെ ഇവിടെ കീറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൽ കാണിക്കുന്ന പോലെ അതുപോലെ തന്നെ വീശി അടിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാ ഇതിപ്പോൾ നന്നായിട്ട് വീശി അടിക്കാൻ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് സ്പ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ കൂടെ നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ഈ ചുരുട്ടി വരുമ്പോൾ ഇതിൻ്റെ ഈ അവസാനത്തെ ഭാഗം അടിയിലേക്ക് ടക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ട് വീണ്ടും ഒരു നനഞ്ഞ തുണിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. പൊറോട്ട അടിക്കുന്നത് ഒന്നുകൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ബോൾസ് ഇങ്ങനെ ഈ വീശിയടിച്ച് ചുരുട്ടി വെച്ചിരിക്കുന്നത് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. പക്ഷെ നമ്മൾ ഈ എല്ലാ ബോൾസും ചെയ്ത് വരുമ്പോഴേക്കും ആദ്യം ചെയ്തതിൻ്റെ 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തിയ ഉടനെ തന്നെ അത് ചുട്ടെടുക്കുകയും ചെയ്യുക. നമ്മളെല്ലാം ഒരുമിച്ച് പരത്തി വയ്ക്കണ്ട. പൊറോട്ട ചുടുന്നതിനായിട്ട് ഞാനിവിടെ എന്താ നറുനെയ്യും ഓയിലും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ നറുനെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ നോർമൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ഇങ്ങനെ ആ ഒരു നറുനെയ്യും എണ്ണയും കൂടി ഉള്ള മിക്സ് ഒന്ന് തടവി കൊടുക്കുക. അധികം എണ്ണ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കുറേ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരു ഈ ഒരു ഫ്ലെയിമിൽ തന്നെ പൊറോട്ട രണ്ട് സൈഡും ചുട്ടെടുക്കുക. ചുടുന്ന സമയത്ത് നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് പ്രസ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തും പ്രസ്സൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത്രയും സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. വെറുതെ രണ്ട് സൈഡും മറിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഇതുപോലെ ഓരോ പൊറോട്ടയും ചുട്ടെടുക്കുക. ഇതൊരു 5 പൊറോട്ടയൊക്കെ ആകുമ്പോഴേക്കും 5 എണ്ണവും കൂടി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ നന്നായിട്ട് നല്ല ബലത്തിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ ആ ലെയേഴ്സൊക്കെ നല്ല കറക്റ്റായിട്ട് വിട്ട് കിട്ടും. ഇതാ ഇതുപോലെ കണ്ടോ, എല്ലാം നല്ല ലെയേഴ്സായിട്ട് ഇങ്ങനെ കിട്ടും.
എന്നിട്ട് അത് അടച്ച് നല്ലൊരു കാസറോളിൽ വെക്കുക. ഇതാ നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് അതുപോലെ തന്നെ അടിച്ചെടുക്കാം. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇതിൻ്റെ കോമ്പിനേഷൻ ഇവിടെ ബോട്ടിക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ബോട്ടിക്കറിയുടെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇന്ന് മോളുണ്ടാക്കിയ പൊറോട്ട നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടും ഓയിലൊക്കെ കുറച്ചിട്ടൊക്കെയാണ് മോളുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.